അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാ, എന്റെ പ്രിയമുള്ളവരെ വെറുതെ കിട്ടില്ല, സാലിഹായ സന്താനത്തിന് നിനക്ക് വെറുതെ കിട്ടില്ല. അതാ ഭാര്യയും ഭർത്താവും മണിയറയ്ക്ക് കത്ത് കയറിയിട്ട് പടച്ചവര് അവരുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും എല്ലാ പൂവണിയാ സമയങ്ങളായി. ആ സമയത്ത് അവർ ചെയ്യേണ്ട മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുവോ? റബ്ബി ഹബിലി മിന സാലിഹീൻ. അവരല്ലാഹുവിനോട് ദുആ ചെയ്യണം, പടച്ച റബ്ബിനോട് ദുആ ചെയ്യണം. അല്ലാ, ഞങ്ങൾ രണ്ടുപേരും ജീവിതത്തിന് തുടക്കം കുറിക്കുകയാ. പടച്ചവരെ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സന്താനങ്ങൾ ഞങ്ങൾക്ക് തരണേ എന്ന് ദുആ ചെയ്യണമെന്ന് റസൂലുള്ളാഹി തങ്ങളെ പഠിപ്പിക്കുമ്പോ, ദുആ ചെയ്തിട്ട് മക്കളെ വാങ്ങണം, ദുആ ചെയ്തിട്ട് മക്കളെ വാങ്ങണം. അങ്ങനെ ഒരു വാപ്പ ഒരു മകനെ വാങ്ങി. വാപ്പ ദുആ ചെയ്തിട്ട് തുടങ്ങിയിട്ടൊരു പൊന്നുപോലെ കിട്ടി. ഏത് പൊന്നുമോനെന്നറിയോ? ആ മകന്റെ ചരിത്രം വായിക്കുമ്പോ ഒരു മനുഷ്യനും കരയാതിരിക്കാൻ പറ്റൂല. ആ പൊന്നുമോന്റെ ചരിത്രം വായിക്കുമ്പോ ഏത് കഠിന ഹൃദയമുള്ളവന്റെയും കണ്ണൊന്ന് നിറയുമല്ലോ, അവന്റെ മനസ്സൊന്ന് പതറുമല്ലോ. ഏത് വാപ്പയാത് ആ ചെയ്തത്? മറിയം ബീവി റളിയല്ലാഹു തആലാ അൻഹാ, 9 വയസ്സുള്ള മറിയം ബീവി പടച്ചവന്റെ പള്ളിയുടെ മിഹ്റാബിലകത്തിരുന്ന് പഴങ്ങൾ തിന്നുകൊണ്ടിരിക്കുന്നു. മോളെ മറിയമേ, ഈ പഴങ്ങൾ അവിടെ നിന്നാണ് മറിയമേ, ഇതൊന്നും ഈ നാട്ടിൽ കിട്ടില്ലല്ലോ, ഈ സമയത്ത് ഉണ്ടാകുന്ന പഴങ്ങളല്ലല്ലോ, എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ചോദിക്കുമ്പോ മറിയമെന്ന പൊന്നുമോള് അവിടെ നിന്ന് പറഞ്ഞിരിക്കുന്ന പടച്ച റബ്ബെനിക്ക് തന്നതാ. സഖരിയ നബി അലൈഹി സലാം അവിടെ നിന്നുകൊണ്ട് പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് അവിടെ ഒരു ദുആ ചെയ്ത് ഖുർആൻ പറയുന്നുണ്ട്. സഖരിയ നബി അല്ലാ ോട് പറഞ്ഞു, അല്ലാ സാലിഹായ സന്താനത്തെ എനിക്ക് തരണേ. അല്ലാ, എത്ര കൊല്ലമായി പടച്ചവര് എനിക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന ഒരു സന്താനത്തെ തരണേ എന്ന് ദുആ ചെയ്തപ്പോ അല്ലാഹു കൊടുത്തു പിങ്ങള്, അല്ലാഹു കൊടുത്തു ചെറുപ്പക്കാരാ. അല്ലാഹു പടച്ചവനെ സക്കരിയ നബിക്കൊരു പൊന്നുമോനെ കൊടുത്തു. വിവാഹം കൊടുന്ന് 10 കൊല്ലമായി 20 കൊല്ലമായി മക്കളില്ലെന്ന് പറഞ്ഞ് കണ്ണിനീര് കുടിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട്, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, മോനെ പ്രതീക്ഷ കൈവിടണ്ടടാ, പ്രതീക്ഷ കൈവിടണ്ട ചെറുപ്പക്കാരാ. അല്ല കഴിവുള്ളവനാ, അല്ല കഴിവുള്ളവരാ. എത്രാമത്തെ വയസ്സിലാ കൊടുത്തത്? എന്റെ പ്രിയമുള്ളവര് ചരിത്രം പറയുന്ന 120 വയസ്സാണെന്ന് പറയുന്നു. എന്റെ പ്രിയപ്പെട്ട ഭാര്യക്ക് 99 വയസ്സാ. അതാ ഭർത്താവ് ഭാര്യയുടെ അടുക്കൽ പോയിട്ട് പറഞ്ഞു, പെണ്ണു നമുക്കൊരു പൊന്നുമോന് ജനിക്കാൻ പോവുകയാ. അവിടെ നിന്ന് ഭാര്യ ചോദിച്ചു, ഈ വയസ്സാ കാലത്ത്? എന്റെ പ്രിയമുള്ളവര് സക്കരിയ നബി അലൈഹി സലാം പടച്ചറപ്പിനോട് ദുആ ചെയ്തിട്ട് അവിടെ നിന്നൊരു പൊന്നുമോനെ വാങ്ങി. ആ മകന്റെ പേരെന്തെന്നറിയുമോ? ആ മകനെ പേരിട്ടത് അല്ലാഹ് തന്നെയാ. ആ മകന് പേരിട്ടത് പടച്ച റബ്ബ് തന്നെയാണ്, യഹിയ നബി അലൈഹി സലാം. അല്ലാഹാണ് യഹിയ എന്ന് പേരിട്ടത്. പടച്ച റബ്ബേ യഹിയ എന്ന് പൊന്നുമോന് ചരിത്രം പറയുകയാ. 11-ാമത്തെ വയസ്സിലെ വാപ്പ നോക്കിയപ്പോ തന്റെ പൊന്നാര മകനെ കാണുന്നില്ല. തരഞ്ഞു തരഞ്ഞ് വയസ്സാകാലത്ത് പടച്ചിറപ്പ് കൊടുത്ത് സമ്മാനമോ. രാവിലെ മുതൽ വൈകുന്നേരം വരെ തിരഞ്ഞു നടന്നു. അവസാനം തന്റെ പൊന്നുപോലെ കാണാതെ വന്നപ്പോ പാതിരാത്രി സക്കരിയ നബി പടച്ചവര് ബൈത്തുൽ മുഖദ്ദസിന്റെ മുന്നിൽ ചെന്നിട്ട് പടച്ചിറപ്പിലൂടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ, എത്ര കൊല്ലം കരഞ്ഞിട്ട് എനിക്ക് തന്നതാ പടച്ചവര്, കൊണ്ട് കൊതി തീർന്നില്ല പടച്ചവര്, എനിക്കെങ്ങനെ വേണം കാണണം പടച്ചവര്. പടച്ചവന്റെ പള്ളിയുടെ മുന്നിൽ നിന്ന് ദുആ ചെയ്തിട്ട് സക്കരിയ നബി തന്റെ വീട്ടിലേക്ക് നടന്നു വരുമ്പോ അതാ മയ്യത്തുകൾ കബറടക്കുന്ന ശ്മശാനത്തിന്റെ ഭാഗത്തുകൂടെ നടന്നു വരുമ്പോ പാതിരാത്രി ഒരു കുഞ്ഞിരുന്ന് കരയുന്ന ശബ്ദം കേൾക്കുകയാ. പള്ളിക്കാറ്റിൽ ഒരു കുഞ്ഞിന്റെ കരച്ചൽ കേൾക്കുകയാ. സക്കരി
Yanabi Aligasala, Kanatel Kamna Bagate, Kalanga Dilumbo, Ara Kalayimadu, Allakabe, Parakandam Nagin, the Kabarnavati, and the Kunikalaya, Zakaria, which in the Lokumbo, Kalayimada and the Rio, and the Piya put the Punimor, Yahia. അവസാനം വന്നു കിടക്കുന്നത് ഇതിനകത്തല്ലേ ഉപ്പോ സക്കരിയാ നബിയുടെ കണ്ണ് നിറഞ്ഞു പോയി എന്റെ പ്രിയമുള്ളവരെ ചരിത്രം പറയുകയാ യഹിയാ നബി അലൈഹിസ്സലാ സുജൂദിൽ കിടന്ന പിന്നെ എഴുന്നേക്കാറില്ല അങ്ങനെ കിടന്ന് കരയുമായിരുന്നു അവസാനം പെറ്റുമ്പോഴെന്നിട്ട് പൊന്നുമോനെ ഇങ്ങനെ പിടിച്ചുയർത്തുമായിരുന്നു പൊന്നുമോനെ ഇങ്ങനെ പിടിച്ചുയർത്തുമ്പോ കണ്ണിൽ നിന്ന് വീണ് കണ്ണീര് വീണ സ്ഥലത്ത് നിന്ന് പുല്ലുപോലും കുളിച്ചു വരുമായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ കരഞ്ഞു കരഞ്ഞ മുഖത്തുകൂടെ കണ്ണനീരൊളിച്ചൊലിച്ച് മുഖത്തെ തൊലിയെല്ലാം പോയിട്ട് അല്ലാഹുവേ മുഖത്തൊരു ദ്വാരമുണ്ടായിരുന്നു അണപ്പല്ല് വെളിയിൽ കാണുമായിരുന്നു അണപ്പല്ല് വെളിയിൽ കാണുമായിരുന്നു അതുപോലെ കരച്ചലാ അമ്മയ്ക്ക് കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ പൊന്നുമോന്റെ മുഖം മറയ്ക്കാൻ പൊന്നുമോന്റെ മുഖം മറയ്ക്കാൻ ഒരു തോലിന്റെ ഒരു തോല് കൊണ്ടിങ്ങനെ ഉമ്മ മുഖത്തരാൻ ഒരു മറയുണ്ടാക്കി കൊടുത്തു ഉണ്ടാക്കിയ മറ പോലും കണ്ണീര് കൊണ്ട് നനയുമായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ വെറുതെ കിട്ടൂല ചെറുപ്പക്കാരാ വെറുതെ കിട്ടൂല ചെറുപ്പക്കാരാ മറിയം ബീവിയുടെ ഉമ്മയായ ഹന്നത്ത് ബീവി റളിയല്ലാഹു തആലാ പടച്ചവരെ എന്റെ പനമരത്തിന്റെ ചുവട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു പക്ഷി തന്റെ വായിക്കകത്ത് ഭക്ഷണം വെച്ചുകൊണ്ട് പറന്നു വരികയാ എന്നിട്ട് തന്റെ കുഞ്ഞുങ്ങളുടെ വായിലേക്ക് ആ ഭക്ഷണം ഇങ്ങനെ വെച്ചു കൊടുക്കുന്നത് കണ്ടപ്പോ ഹന്നത്ത് ബീവി അല്ലാഹുവോട് അവിടെ ഇരുന്നു കൊണ്ട് ദുആ ചെയ്തു റബ്ബി ഹബിലി മിന സാലിഹീൻ അവിടെന്ന് ദുആ ചെയ്തെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നോ മക്കളെ വേണമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ആഗ്രഹമുണ്ടോ എങ്കിൽ എന്റെ പൊന്നുമോനെ ദുആ ചെയ്തോ റബ്ബനാ ഹബിലനാ മിൻ സുവാജിനാ വദുനിയാതിനാ ഖുർറത അയുനിനെ പടച്ചവരോട് ദുആ ചെയ്തോ ഈ ദുആ ചെയ്യുന്ന ഭർത്താവിനും ഭാര്യയ്ക്കും നാളെ സ്വർഗത്തിൽ ഒരു കൊട്ടാരമുണ്ടെന്ന് പ്രവാചകം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവര് സാലിഹായ സന്താനം ലഭിക്കണമെങ്കിൽ മൂന്നാമത്തെ കണ്ടീഷൻ നീ ദുആ ചെയ്യണം എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.